ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സീറോ കോസ്റ്റ് ഓർഗനൈസേഷൻ ഐഡിയാസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഐഡിയയിലോട്ട് പോകാം. ആദ്യത്തെ ഐഡിയ എന്താ പറഞ്ഞാൽ, അതായത് കണ്ടോ, ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മേൽഭാഗം ജസ്റ്റ് കട്ട് ചെയ്തെടുത്താണ്. അതിനകത്ത് ഇങ്ങനെ ഒരു വലിയ പൊത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഈ ബോട്ടിലിൻ്റെ ഈ ഭാഗം കടത്തി ഇങ്ങനെ വിടാനാണ്. എന്നിട്ട് നമ്മളിതൊരു സൈഡിലായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടും. ഇതിൻ്റെ പർപ്പസ് എന്താ വെച്ചാൽ, ഇത് ഞാൻ സ്ക്രബ്ബറൊക്കെ സ്റ്റോറേജ് ചെയ്ത് വെക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്ക്രബ്ബറൊക്കെ പാത്രം കഴുകി കഴിഞ്ഞതിന് ശേഷം എല്ലാ സ്ക്രബ്ബറും ഇന്നതിലേക്ക് ഇട്ട് വെക്കുമ്പോൾ ഈ താഴത്തെ ഹോളിൽ കൂടെ വെള്ളമെല്ലാം പോയി നല്ല ക്ലീനായിട്ട് ഇരുന്നോളൂ. അപ്പോൾ അടുത്തൊരു ഓർഗനൈസേഷൻ ഐഡിയ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ നിച്ചൂസിൻ്റെ ടോയ്ലറ്റ് പോട്ടിയുടെ അടപ്പാണ്. അപ്പോൾ അതെന്നെ ഉപയോഗിക്കാറേ ഇല്ല, അതുകൊണ്ട് തന്നെ ഞാനത് അടുക്കളയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അത് ചുമ്മാ വെച്ചാണ്, അത് ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അതായത് ഒരു പഴയ ഫ്ലവർ വേസാണ്. അപ്പോൾ അത് ഫ്ലവറൊന്നും ഇല്ലാണ്ട് ചുമ്മാ ഇരുന്നപ്പോൾ, എന്നാൽ പിന്നെ അടുക്കളയിലോട്ട് അതും തട്ടിയേക്കാന്ന് ഓർത്തുകൊണ്ട് അത് ഇവിടെ കൊണ്ട് വെച്ചാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ തവികളൊക്കെ എന്തുണ്ടാക്കിയാലും നമുക്ക് തവികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ അടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ പഴയ ഫ്ലവർ വേസിനകത്തേക്ക് ഈ തവികളെല്ലാം കൂടെ കൂടി ഓർഗനൈസ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ വേണേൽ ഡിഷ് വാഷിലേക്കിടൊക്കെ ഒഴിച്ചു വെക്കുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്തുവാന്നൊക്കെ മറന്നുപോയി. ഇത് മീഷോയിൽ നിന്ന് മേടിച്ചായിരുന്നു, പക്ഷേ എനിക്ക് വലിയ ഉപയോഗമൊന്നും ഇല്ലാണ്ടായിപ്പോയി. കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അതിൻ്റെ ആ ലിക്വിഡ് സ്ക്രബ്ബറിലോട്ടൊന്നും വരാണ്ടായി. എന്നാലും ആ പൈസയ്ക്ക് ഉള്ളത് ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ ഈ അടുത്ത ബോക്സ് എന്ന് പറഞ്ഞാൽ അതെന്താ സ്ട്രോബെറി ചോക്ലേറ്റ് എന്നാൽ മേടിച്ചപ്പോൾ കിട്ടിയൊരു ബോക്സാണ്. അപ്പോൾ അത് രണ്ടും വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഒരിനകത്തേക്ക് ഞാൻ നമ്മൾ ജാതിക്ക് ഉപ്പിലിട്ടതും അച്ചാറും എടുത്ത് വെച്ചു. അപ്പോൾ അടുത്തതിനകത്തേക്ക് ഞാൻ എണ്ണയാണ് എടുത്ത് വെക്കുന്നത്. കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് തിരിച്ച് അത് കൗണ്ടർ ടോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ തുള്ളിയാണ് ചിലപ്പോൾ താഴെ ചാടിയെന്നിരിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് അതിൻ്റെ പൊക്കത്ത് വയ്ക്കുവാണെങ്കിൽ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി എളുപ്പമായിട്ടിരിക്കും. നമ്മൾ ഉപയോഗശേഷം വലിച്ചെറിയുന്ന ചില ഗ്ലാസ് ബോട്ടിൽസ് ഇല്ലേ, അതും ചില സമയങ്ങളിൽ നമുക്ക് നമ്മുടെ അടുക്കളയിൽ ഓർഗനൈസിങ്ങിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതായത് കണ്ടോ, ഇത് അത് കണക്ക് രണ്ട് ബോട്ടിലാണ് കേട്ടോ. ഇത് ഗോൾഡ് കോഫിയുടെ ബോട്ടിലാണ്. അപ്പോൾ ഞാൻ ആ ഒരു ബോട്ടിലിനകത്ത് ഉപ്പ് പൊടി, ഒരു ബോട്ടിലിൽ ചുമ്മാ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് മണി പ്ലാന്റും വെച്ചിട്ടുണ്ട്. മണി പ്ലാന്റിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചിപ്പോൾ നല്ലപോലെ വേരൊക്കെ വന്ന് പുതിയ പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞ് ഓർഗനൈസറാണ്. അപ്പോൾ ഇത് സീറോ കോസ്റ്റ് ഓർഗനൈസർ എന്ന് ഞാൻ പറയണില്ല. അപ്പോൾ ഇതിനകത്തൊരു കുഞ്ഞ് ബുക്ക് വെച്ചിട്ടുണ്ട്, പേന, ലൈറ്റർ, മെഴുതർ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബുക്കിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ, ഞാൻ തയ്യാറാവുന്ന സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ എഴുതി വയ്ക്കും. അപ്പോൾ മറന്നു പോകുന്ന പ്രശ്നമില്ലല്ലോ അതുകൊണ്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഐഡിയകളായിട്ടുള്ള കുഞ്ഞു വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കടന്നു വരി. ബൈ.